കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് ഒന്ന് അടുത്തു വരുന്നതിനും കൂട്ടായ്മ പോലും വേണ്ടും പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന ഈ സമയങ്ങളിൽ ഈ വചന ചിന്തകൾ നമുക്ക് ഉറപ്പായി പ്രത്യാശ ഉണർത്തുന്നതായി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കായി രണ്ട് വാക്യങ്ങളാണ് പ്രാരംഭത്തിൽ വായിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് എബ്രായ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യവും കൊലോസ് ലേഖനം ഒന്നാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു എബ്രഹിം ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു കൊലോസിൽ ലേഖനം കൂടെ വായിക്കുന്നു ഒന്നാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി ആ വാക്കുകൾ ശ്രദ്ധിക്കുമോ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട് പൗലോസ് അല്ലേ സഭ സ്ഥാപിച്ചത് എപ്പാഫ്രാസ് എന്ന വ്യക്തി സ്ഥാപിച്ച സഭയാണ് പൗലോസ് പറയുക നിങ്ങൾ എപ്പാഫ്രാസിലൂടെ കേട്ട നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എപ്പാ കേട്ട സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യാശയെക്കുറിച്ചാണ് കേട്ടത് വലിയ ഹോപ്പ് ഈ ദിവസങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ളതല്ലേ പ്രത്യാശ ഹോപ്പ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പാൻഡമിക് എന്താ പ്രത്യാശ ഈ പ്രത്യാശ നിമിത്തം അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുക പ്രത്യാശ നിമിത്തം സുവിശേഷത്തിലൂടെ നിങ്ങൾക്കൊരു വലിയ പ്രത്യാശ കിട്ടി ആ പ്രത്യാശ നിമിത്തം രണ്ട് കാര്യങ്ങൾ വെളിപ്പെടണം നാലാമത്തെ വാക്യം പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും നോഹയുടെ ജീവിതത്തിൽ പതിനൊന്നാം അധ്യായം ഏഴാം വാക്യ എബ്രാം ലേഖനത്തിൽ വായിച്ചത് വിശ്വാസത്താൽ നോഹ അതുപോലെ ഒരു വാക്യം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത് വിശ്വാസം എന്നാൽ എന്താണ് പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ യേശു കർത്താവിനെ അനുഗമിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ മുമ്പിട്ട് നിൽക്കേണ്ട വിഷയങ്ങൾ എന്താണ് പാൻഡമിക്ക് പോലെ ഇതുപോലുള്ള ക്ലേശ സമയത്ത് നമ്മളും യേശു കർത്താവിനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട നമ്മളും ലോക മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വളരെ സങ്കടകരത്തോടെ ഞാനൊരു കാര്യം ഓർപ്പിക്കാം ഈ പാൻഡമിക്ക് ഈ ലോകത്തിൽ എന്തിനു വന്ന് ഭവിച്ചു വളരെ ആശയക്കുഴപ്പമുണ്ട് ആ തിയറീസിലേക്കൊന്നും പോകാൻ വേണ്ടി ഇന്ന് രാത്രിയിൽ ഞാൻ സമയം എടുക്കുന്നില്ല ആരോ പറഞ്ഞതുപോലെ എനിക്കത് വളരെ ചിന്ത എൻ്റെ ഉണർത്തി ഇത് സഭയെ ശുദ്ധീകരിക്കുവാനാണോ അയച്ചതെന്ന് അറിയത്തില്ല പക്ഷേ സഭയെ ശുദ്ധീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് വി ഡോൺ നോ വെതർ ഇറ്റ് വാസ് സെൻറ്റ് ടു പ്യൂരിഫൈ ദ ചേർച്ച് ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി പ്യൂരിഫൈയിങ് ദ ചേർച്ച് അതുപോലെ പ്രത്യാശയെക്കുറിച്ച് ഒന്നുകൂടെ ധ്യാനിക്കാൻ വേണ്ടിയാണോ ഇത് വന്നത് എനിക്കറിയില്ല പക്ഷേ പ്രത്യാശ ഉണരേണ്ട സമയമായി എന്നെനിക്കറിയാം ഈ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചിന്തിക്കാം വിശ്വാസത്തെ പറ്റി പറയേണ്ടി വരുന്നത് എപ്പോഴാ പ്രത്യാശയെപ്പറ്റി പറയേണ്ടി വരുന്നത് എപ്പോഴാ അത് യുവക്കളെ കൊലോസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലവും എബ്രാഹിം ലേഖനത്തിന്റെ പശ്ചാത്തലവും ഒരുപാട് വ്യത്യാസമുള്ളതല്ല എന്താ പശ്ചാത്തലം ചോദിച്ചാൽ ഒന്നാം നൂറ്റാണ്ടിൽ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ ഇറങ്ങിയവർക്കുണ്ടായത് ഇന്ന് നമ്മൾ പറയുന്ന പ്രസംഗങ്ങളോ സാക്ഷ്യങ്ങളോ ഒക്കെ ആ സഭകൾക്ക് അന്യമായിരുന്നു വ്യക്തമാക്കി പറയാം ഇന്ന് നമുക്കൊരു പക്ഷെങ്കിൽ പറയാനുള്ള സാക്ഷ്യം യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ വന്നു everything Everything is is going going well. well. I I never expected this honor. I never expected expected this this honor. kind of a blessing. God was good to me. ായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ആൾക്കാരുടെ സാക്ഷ്യം എന്തായിരുന്നു അവരുടെ സാക്ഷ്യം ചോദിച്ചാൽ യേശു കർത്താവിനെ ഇറങ്ങി തിരിച്ച ദിവസം മുതൽ തുടങ്ങി പ്രയാസങ്ങൾ നിമിത്തം വിശ്വാസ നിമിത്തം ഉള്ള പ്രശ്നം അത് മാത്രമല്ല കേട്ടോ ഇതുപോലെയുള്ള പാൻഡമിക് ആദ്യമസഭയിൽ ഉണ്ടായ ക്ഷാമത്തെക്കുറിച്ച് കുറിച്ച് അപ്പോസർപ്പെടുത്തി വായിച്ചിട്ടില്ലേ ക്ഷാമം വന്ന സമയത്ത് വിശ്വാസികൾക്കെല്ലാം ചുറ്റിനും ഒരു തീമതിലായി ദൂതൻ ഇറങ്ങി നിൽക്കുകയും മറ്റെല്ലാവരും സഫർ ചെയ്തപ്പോൾ വിശ്വാസികൾക്ക് മഞ്ഞ പൊഴിച്ച് കിട്ടുകയും അല്ല നടന്നത് വിശ്വാസികളും ക്ഷാമത്തിലൂടെ കടന്നുപോയി എല്ലാ മനുഷ്യരെയും പോലെ നാച്ചുറലി വിശ്വാസത്തിൽ വന്നവർക്ക് ഒരു വലിയ ചോദ്യം ഞങ്ങൾ ഞങ്ങളുടെ വീടുകൾ ഭവനങ്ങൾ വിടുന്നു വിൽക്കണ്ട വരുന്നവർ നിന്ദകളേറ്റു പീഡനങ്ങളേറ്റു കഷ്ടങ്ങളേറ്റു കൂത്തുകാഴ്ചകൾ പോലും ആയ അവസരങ്ങൾ അത് മാത്രവുമല്ല അവരുടെ വസ്തുക്കളൊക്കെ അപഹരിക്കപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ സാക്ഷ്യം നേരെ തിരിച്ച വസ്തുക്കൾ വാങ്ങിച്ച് കൂട്ടിയ കഥയാണുള്ളത് ഇന്നത്തെ അവസ്ഥ നേരെ തിരിച്ചാൽ മാനിക്കപ്പെട്ട അവസ്ഥയാണ് ഉള്ളത് മറ്റേ മാന്യതയുള്ളവരുടെ മാന്യത നഷ്ടപ്പെടുന്നു വസ്തുക്കൾ ഉള്ളവരുടെ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു യേശു തന്നെ തിരിഞ്ഞു എന്ന് പറഞ്ഞില്ലേ കൗണ്ട് ദ കോസ്റ്റ് ബിഫോർ യു കം ആഫ്റ്റർ മീ വേറെ ഒരു ആത്മീക തലത്തിൽ ഈ നമ്മുടെ സമൂഹങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രവേശിച്ചോ എന്ന് ഞാൻ ഭയക്കുകയാണ്

ഏതവസ്ഥയിലൂടെ പോകുന്നതെന്ന് കാണിക്കാൻ ഞാൻ കുറച്ച് വാക്യങ്ങൾ വേഗത്തിൽ പറയാം എബ്രായ വിശ്വാസികളോട് നോഹ അപ്പച്ചനെ കുറിച്ച് വിശ്വാസത്തെ കുറിച്ച് നോഹ കാണാത്തതിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വസിച്ചു എന്നൊക്കെ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ ഇറങ്ങി തിരിച്ചവരുടെ ആവേശം യേശുവിനെ ദൈവമായി കണ്ട് യേശു കർത്താവിനെ ആരാധിക്കുവാൻ ഇറങ്ങി തിരിച്ചവരുടെ ആ സ്പിരിച്വൽ ടെമ്പറേച്ചർ താഴേക്ക് പോയി താഴേക്ക് പോയതുകൊണ്ടാണ് മൂന്നാം അധ്യായം എബ്രാഹി ലേഖനം മൂന്നിൻ്റെ ആറിൽ ഒരു വാക്കവിടെ എഴുതിയിട്ടുണ്ട് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം എഴുത്തുകാരൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്നറിയാമോ ഹോൾഡ് ഓൺ ടു ദ പ്രോമിസസ് ഹോൾഡ് ഓൺ ടു ദ ഹോപ്പ് നിങ്ങൾ ഇന്ന് നോക്കുമ്പോൾ കണ്ണിന്റെ മുമ്പിൽ ഒന്നും നടക്കുന്നില്ല നടക്കുന്ന മുഴുവൻ നഷ്ടത്തിൻ്റെ കഥയാണ് നടക്കുന്നത് മുഴുവൻ നിന്ദയുടെ കഥയാണ് നടക്കുന്നത് മുഴുവൻ ലോകത്തിൽ ആൾക്കാർക്ക് ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എഴുത്തുകാരൻ എബ്രായ എഴുത്തുകാരൻ പറയുക ഡോൺ ഗിവ് അപ്പ് ഡോൺ ഗിവ് അപ്പ് ജീസസ് ഇസ് ഗുഡ് ടു യു യു മാനോട്ട് സീ ഇറ്റ് ഇൻ യുവർ സിറ്റുവേഷൻസ് ഇൻ യുവർ സെൽക്കംസ്റ്റൻസ് സ്റ്റിൽ ഹോൾഡ് ഓൺ ആ ഒരു ആശയമല്ലേ നിങ്ങൾ ഇവിടെ കാണുന്നത് അവസാനത്തോളം മുറുകെ പിടിക്കുക മൂന്നാം അധ്യായം തന്നെ പതിനാലാമത്തെ വാക്യത്തിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊണ്ടാൽ എന്താ ഇത് എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഈ വിശ്വാസമൊക്കെ പോയി പ്രത്യാശയൊക്കെ പോയി ഈ പാൻഡമിക്കിൻ്റെ നാളുകളിലും ചിലപ്പോഴൊക്കെ കാണുന്നത് ശേഷം മനുഷ്യരെ പോലുള്ള സംസാരങ്ങൾ ശേഷം മനുഷ്യരെ പോലുള്ള വ്യാകുലതകൾ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു ഈ പാൻഡമിക്കിൻ്റെ ആദ്യ നാളുകളിൽ ചിലരൊക്കെ സന്ദേശം പറഞ്ഞപ്പോൾ ആവേശത്തോടങ്ങ് പറഞ്ഞു അന്ന് ഇസ്രായേൽ മക്കളെ ആവർത്തന പുസ്തകത്തിൽ ഈ ദേശത്ത് നടക്കുന്ന രോഗങ്ങളൊന്നും നിങ്ങൾക്ക് വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ കൊറോണ വൈറസ് വിശ്വാസികൾ വരത്തില്ല എന്നൊക്കെ ആവേശത്തോടെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ആസ്പദമാക്കി പറഞ്ഞു പക്ഷേ ഇപ്പോൾ ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഈ കൊറോണ വൈറസ് പാൻഡമിക് മറ്റുള്ളവർക്ക് വന്നതുപോലെ നമ്മളിൽ പലർക്കും വന്നു വന്നുവെന്ന് മാത്രമല്ല വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും സാക്ഷ്യത്തിൻ്റെ ഈ സാക്ഷ്യങ്ങൾ ദൈവം അത്ഭുതകരമായി ഐ സിയുവിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു ദൂതൻ പ്രത്യക്ഷം ഇതൊക്കെ കേട്ടു എന്നുള്ളത് സത്യമാണ് പക്ഷെ യാഥാർത്ഥ്യം ആ സൗഖ്യവും വിടുതലും മാത്രമാണോ ഒരു നല്ല നമ്പർ ഞാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല വിശ്വാസി സമൂഹത്തിൽ നിന്ന് മരണമടഞ്ഞില്ലേ അനേകർ ഇളകിപ്പോയിരിക്കുന്നു അനേകർ ദുർവ്യാഖ്യാനങ്ങൾ നിമിത്തം അടർത്തിയെടുത്ത വാക്യങ്ങൾ നിമിത്തം വിശ്വാസം പണിയാൻ വേണ്ടിയാണ് പലരും പ്രസംഗിച്ചത് പക്ഷേ വിശ്വാസം തകരുന്നൊരവസ്ഥയിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഐ ബിക്കേം എ ഫോളോവർ ഓഫ് ജീസസ് ഐ ടുക്ക് വാട്ടർ ബാപ്റ്റിസം ബട്ട് തിങ്സ് ആർ ഗോയിങ് ഫ്രം ബാറ്റ് ടു വേൾസ് എൻ്റെ ശരീരത്തിൽ രോഗമിരിക്കുന്നു യേശുവിനെ അനുഗമിക്കാത്ത ആളുടെ ശരീരത്തിൽ രോഗമിരിക്കുന്നു ഹൗ വിൽ ഐ റെസ്പോണ്ട് അവിടാണ് ഈ എബ്രായ എഴുത്തുകാരൻ പറയുന്നത് അവസാനത്തോളം ഇറങ്ങി തിരിച്ചത് ഒരു രോഗസൗഖ്യത്തിനു വേണ്ടി അല്ലല്ലോ രോഗസൗഖ്യം കണ്ടുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ യേശുവിന്റെ ദൈവത്വം തിരിച്ചറിഞ്ഞത് രോഗസൗഖ്യമോ കടത്തിൽ നിന്നുമുള്ള വിമോചനമോ ഒക്കെ അറിഞ്ഞ് വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ ദൈവവചനം വായിച്ച് മനസ്സിലാക്കി മറ്റ് യാതൊരു ക്ലേശവും അവർക്കില്ലായിരുന്നു കടബാധ്യതയോ രോഗമോ മറ്റ് യാതൊരു സങ്കടവും ഇല്ലാത്തപ്പോൾ വചനം വായിച്ച് മനസ്സിൽ ആരാധനയിലേക്ക് വന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ മറ്റെല്ലാവരുടെയും സാക്ഷ്യം ഗോഡ് ഷോഡ് അപ്പ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഞങ്ങൾ നിന്നിരുന്ന സംഘടനയിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരുന്നപ്പോൾ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരു വിടുതലിന്റെ കുടുംബത്തിൽ അങ്ങനെയാണ് ബഹുഭൂരിപക്ഷവും ഈ വേർപെട്ട സമൂഹത്തിൽ വന്നത് എന്നുള്ള സത്യമാണ് അത് യേശു പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുക ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ ദീനമുള്ളവർ കൊരുന്തു ലേഖനത്തിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഇകളെ ലജ്ജിപ്പിപ്പാൻ ഭോഷപ്തമായതിനെ തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരുടെയും സാക്ഷ്യമല്ലേ ഇത് പക്ഷേ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഓർ ആഫ്റ്റർ ട്വന്റി ഇയേഴ്സ്

അഞ്ചിൻ്റെ പതിനൊന്നിൽ ഇവർക്ക് എന്താ പറ്റിയെന്ന് അറിയാമോ കേൾപ്പാൻ ഇപ്പം മാന്യമുള്ളവരായി മാറി തുടങ്ങിയപ്പോഴോ ഭയങ്കര ആവേശമായിരുന്നു തുടങ്ങിയപ്പോൾ ബൈബിൾ സ്റ്റഡി എവിടുണ്ടെന്ന് കേട്ട് ഇങ്ങനെ അറിഞ്ഞു പോകാൻ താൽപ്പര്യമാണ് ഓ ഇന്ന പാസ്റ്റ് അവിടെ എന്നാൽ അങ്ങോട്ട് പോയേക്കാം യൂട്യൂബിലുണ്ട് എന്നാൽ കേട്ടേക്കാം പക്ഷേ ജീവിത പ്രതിസന്ധികൾ ക്ലേശങ്ങൾ വന്നപ്പോൾ കേൾപ്പാൻ മാന്യമെന്ന് പറഞ്ഞാൽ ലിറ്ററലായിട്ട് അങ്ങ് പറഞ്ഞാൽ ഭജനം സംസാരിക്കുമ്പോൾ തന്നെ ഉറക്കമാണ് ഇപ്പോൾ സൂമൊക്കെയാണ് സൂമൊക്കെയാണ് ഏറ്റവും മിനിമം റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ ഓഫ് ഒക്കെ ചെയ്ത് എവിടെങ്കിലും റിലാക്സ് ചെയ്ത് പറയട്ടെ അവരുടെ ജോലിയല്ലേ അവർ പറയട്ടെ അങ്ങനെ ഒരു മോഡിലേക്ക് നോക്കിയ വിശ്വാസികളുടെ സ്പിരിച്വൽ ടെമ്പറേച്ചർ പോയ പോക്ക് കണ്ടോ ബിക്കോസ് ദർ ഇസ് നോ കട്ടിങ് സീ ഇൻ ദർ ലൈഫ് എന്നെ എന്തിനാ വിളിച്ചതെന്ന് അറിയില്ല ലോകത്തിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയില്ല ശേഷം മനുഷ്യരെ പോലെ വിശ്വാസിയാണോ ചോദിച്ചാൽ വിശ്വാസിയാ പ്രത്യാശയുള്ളവനാണോ ചോദിച്ചാൽ പ്രത്യാശ ഉള്ളവനാ പക്ഷെ പരിഭവങ്ങളും ഭയങ്ങളും ശേഷ മനുഷ്യരെ പോലെ ആറാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എബ്രാഹിൽ ലേഖനകർത്താവ് പറയുക മാന്യതയുള്ളവർ മാത്രമല്ല ഇവർ അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ മന്നത എന്ന് പറഞ്ഞാൽ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ലാതെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവമില്ലാതെ ഇല്ലാതെ കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ സമയത്ത് പോലും എത്ര മാനസാന്തരത്തെക്കുറിച്ചുള്ള സന്ദേശം കേട്ടാലും ഇറ്റ് ഡൈ ടു മീ ഐ വിഷ് ടു ലിസൺ ഒരു മാന്യം ഒരു മന്നത എന്നെക്കുറിച്ചോ കുറിച്ചോ എന്റെ കുടുംബത്തെ കുറിച്ചോ ദൈവം അടർത്തി എടുത്തതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ ഒക്കാതെ ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഭക്തനായി ഭക്തിയെ വെളിപ്പെടുത്തുവാൻ കെപ്പില്ലാതെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ പത്താം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എബ്രാ ലേഖനത്തിൽ എന്തിനായി വിശ്വാസത്തെ കുറിച്ച് പറയുന്നതെന്നറിയോ നോഹ കാണാത്തത് മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയാൻ കാര്യം ചിലർ ഇപ്പോൾ ലോകത്തിൽ തന്നെ പോകുന്നില്ല ഈ മന്നതയും മാന്യവും വാഗ്ദത്തങ്ങളൊക്കെ തണുപ്പൻ അനുഭവത്തിൽ വന്നപ്പോൾ പത്താം അധ്യായം ഇരുപത്തിനാലിൽ എഴുതിയിരിക്കുന്ന ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ സൂം മീറ്റിങ്ങിന് ഇപ്പം കയറുന്നില്ല ഇനി കോൺഫറൻസ് ആയിട്ട് ഇനി എന്തോ നടന്നാലും ഐ ആം ബിസി വിത്ത് മൈ ലൈഫ് ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് അനദർ പേഴ്സൺ ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ജോയിൻ ചിലർ പറയുന്ന കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് കേട്ടു സോ ഹി ഈസ് ഹി ഈസ് വെരി വെരി ബോൾഡ് ഇപ്പം ഞങ്ങളെല്ലാം ഞാൻ ആവേശത്തോടെ വേറൊരു കോൺടാക്സിലാണ് ഞാൻ ചോദിച്ചു ഓ ദാറ്റ് ഈസ് ഗുഡ് ഹി ഈസ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് എന്താ സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദിച്ചാൽ സഭായോഗത്തിന് വരാൻ ഒക്കത്തില്ലെന്ന് പാസുടെ മഹത്വം നോക്കി പറയും അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് അതൊരു നല്ല ഗുണമായിട്ടല്ല ഞാൻ കാണുന്നത് ഒരു സമയത്ത് യേശുവിന് വേണ്ടി സമയം ഉണ്ടായിരുന്നു ഒരു സമയത്ത് വിശുദ്ധിക്ക് വേണ്ടി ഒരാഗ്രഹം ഉണ്ടായിരുന്നു വചനം കേൾക്കുവാൻ ആവേശം തിടുക്കം പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിച്ചു മാറ്റുന്നു കുടുംബ പ്രാർത്ഥനകൾ മുടക്കുകയില്ല എന്നാൽ ഒരു തണുപ്പൻ അനുഭവം പാൻഡമിക്ക് വന്നിട്ട് പോലും ചലിച്ചിട്ടില്ല പാൻഡമിക്ക് വന്നിട്ട് പോലും ഇങ്ങനെ ഇരിക്കുകയാണ് ലോകം മുഴുവൻ ഇളകുന്നു ആ ഇളകുന്ന കൂട്ടത്തിൽ കുറേ അങ്ങനെയുള്ള വാക്കുകൾ മാത്രം പറഞ്ഞ ദർ ഇസ് നോ ഡിഫറൻസ് പന്ത്രണ്ടിന്റെ മൂന്ന് കൂടെ വായിച്ചിട്ട് ഈ ടെക്സ്റ്റിലേക്ക് ഞാൻ പ്രവേശിക്കുക പന്ത്രണ്ട് മൂന്നിൽ പറയുന്നത് എന്തിനാ ഈ നോഹയുടെ സംഭവം പറയുന്നതെന്ന് ചോദിച്ചാൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന എന്തിനും ചോദിച്ചാൽ പന്ത്രണ്ടാം അധ്യായ മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് അടുത്ത വാക്ക് മടുക്കാതിരിപ്പാൽ ഈ കോൺഫറൻസിൽ സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട് വിശ്വാസത്താൽ കർത്താവിന്റെ ഒരു ദാസൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഈ പാൻഡമിക് പോലുള്ള അനുഭവം വന്നിട്ടും നമ്മുടെ ആത്മീക മനുഷ്യനെ ഉണർത്തുവാൻ ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ശേഷം മനുഷ്യരെ പോലെ വ്യാകുലപ്പെട്ട് ശേഷം മനുഷ്യരെ പോലെ പ്രത്യാശ ഇല്ലാത്തവരായി നമ്മൾ കാണപ്പെടുന്നെങ്കിൽ ഇനി അതുമല്ല സ്വസ്ഥതയുള്ളവരായി സുരക്ഷിത വലയത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനിക്കു നല്ലവനെന്നുള്ള സാക്ഷ്യം മാത്രമേ ഉള്ളെങ്കിൽ ഈ കോൺഫറൻസിൽ ആഴമായ ഒരു മാനസാന്തരം ദൈവത്തിന്റെ പ്രാധാന്യതയ്ക്ക് യാതൊരു വിഘ്നവും വരാതെ യോറിറ്റീസ് ഒന്ന് സെറ്റ് റൈറ്റ് ചെയ്യുവാൻ ഈ ലോകം താൽക്കാലികമാണെന്നും ഈ ശരീരത്തിൽ ലോകം പിടിച്ചേക്കാവെന്നും ഈ ലോകത്തിൽ ഞാൻ എന്നും ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല എന്നും നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വർദ്ധിക്കുവാൻ ഈ ദിവസങ്ങൾ ഈ കോൺഫറൻസ് ഇന്നത്തെ സന്ദേശം ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കൂ പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ കാണുന്നത് വിശ്വാസം ആ ഡെഫനിഷൻ തന്നെ നോക്കൂ പതിനൊന്നിൻ്റെ ഒന്നിൽ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ഇന്ന് ആൾക്കാരെ വിശ്വാസികൾ വിശ്വാസികളെന്ന് വിളിക്കും എപ്പോഴാണെന്നറിയാമോ വിശ്വാസികളെന്ന് വിളിക്കുന്നത് യേശുവിൽ വിശ്വസിച്ചു ശരിയാണോ ശരിയാ യേശുവിൽ വിശ്വസിച്ചു എന്നുള്ള സത്യമാണ് സ്നാനപ്പെട്ടു എന്നുള്ളത് സത്യമാണ് വേർപെട്ടൊരു സഭയിൽ പോകുന്നു എന്നുള്ളൊരു സത്യമാണ് ഓർണമെന്റ്സ് ഉപേക്ഷിച്ചു എന്നുള്ളത് സത്യമാണ് ഇതൊക്കെ വിശ്വാസിയുടെ മാർക്ക് മറ്റുള്ളവരുടെ വ്യത്യസ്തത ഈ പാൻഡമിക്കിന്റെ സമയത്തും നമ്മൾക്ക് പലർക്കും ഉള്ളത് വിശ്വാസികളാവർ എന്തെന്ന് ചോദിച്ചാൽ ഒരു സമൂഹത്തിൽ പോകുന്നു വിശ്വാസികളാ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നു ഇത്രയുമേ ഉള്ളൂ വിശ്വാസികളെന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നവർ അതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് അതെല്ലാം അതെല്ലാമെല്ലാമാണ് എന്നാൽ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർക്ക് കാണാനൊക്കാവുന്നത് പോലത്തെ ഒരു വിശ്വാസം കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം മൂന്നിൽ നമ്മൾ വായിച്ച എന്താണെന്നറിയാം പലർക്കും സുവിശേഷത്തെക്കുറിച്ച് തന്നെ വളരെ വൈകല്യമായ കാഴ്ചപ്പാടാണ് ഈ ദിവസങ്ങളിലുള്ളത് പുൾപ്പെറ്റിൽ നിന്നുകൊണ്ട് ഈ കൊറോണ വൈറസ് സമയത്ത് പലരും പ്രസംഗിക്കുന്നത് തുടക്കത്തിൽ തുടങ്ങി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരത്തില്ല എന്നുള്ളതല്ല പറയുന്നത് ഇന്ന് പറയുന്നതിലെ ബഹിഭൂരിവശം സന്ദേശങ്ങളും ഞാൻ ശ്രമിക്കുന്നത് ഇനി പിടിച്ചാലും നിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചോ എന്താ വാഗ്ദത്തം അടുത്ത വർഷം പുതിയൊരു ഹൗസിലേക്ക് മാറുന്നുണ്ട് ജോബ് ഒരു ബെറ്റർ ജോബ് ഇസ് വെയിറ്റിംഗ് ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പടകു നിറയ്ക്കുന്ന യേശു വഴിയൊരുക്കുന്ന ദൈവം ഇങ്ങനെ ഈ പാൻഡമിക്കിനെ എങ്ങനെ ഒന്ന് സർവൈവ് ചെയ്യാം അതാ പലർക്കും സുവിശേഷം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എങ്ങനെ എനിക്കൊന്ന് നിൽക്കാം ചില പറയുന്ന അതല്ലേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തെ തുടർത്തില്ല ഇനി രോഗം ദേഹത്ത് പിടിച്ചാലും ചില പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്താ ചോദിച്ചാൽ ഇതിൽ നിന്ന് എന്തായാലും സൗഖ്യമുണ്ടാവും വിശ്വസിക്കണം രോഗസൗഖ്യത്തിന് വേണ്ടി വിശ്വസിക്കണം പക്ഷേ അതിൽ പുറമായ ഒരു കാഴ്ചപ്പാടല്ലേ ഈ ദിവസങ്ങളിൽ നമ്മളിൽ വരേണ്ടത് മറ്റുള്ളവരും രോഗ സൗഖ്യത്തിനു വേണ്ടി ഓടി നടക്കുന്നു മറ്റുള്ളവരും വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കുന്നു മറ്റുള്ളവർ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നു നമ്മളുടെ ഏറ്റവും വലിയ ഇഷ്യൂ ജീസസ് പ്ലീസ് ഹെൽപ് മീ ഹെൽപ് മീ ടു സർവൈവ് ദിസ് പാൻഡമിക് സോ ദി ട്വന്റി വൺ ബി എ ബെറ്റർ ഇയർ ഇൻ അതർ ടു ബി ഇൻ മൈ ലൈഫ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ പൂർണ്ണ അർത്ഥം അങ്ങോട്ട് വരുന്നില്ല സുവിശേഷം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കൂ സുവിശേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷം ഓഫർ ചെയ്യുന്നത് ഈ ലോകത്തിലെ മേന്മയുള്ള ഒരു ജീവിതമല്ല സുവിശേഷം ഓഫർ ചെയ്യുന്നത് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് യേശു വാഗ്ദത്തം ചെയ്യുന്നത് എൻ്റെ പുറകെ വാ നിന്നെ എല്ലാവരെയാട്ടിലും നല്ല ഒരു പണക്കാരനാക്കി ഞാൻ തീർക്കാം എല്ലാവരെ കാട്ടിലും എല്ലാവരുടെയും മുമ്പിൽ നിന്നെ ഞാനങ്ങ് മാനിക്കാം ഇതല്ല സുവിശേഷം അതുകൊണ്ടാ കൊലോസുലേഖനം വായിച്ചത് കൊലോസുലേഖനം ഒന്നിന്റെ മൂന്നിൽ പറയുന്ന എന്താ സുവിശേഷം സുവിശേഷത്തിന്റെ സത്യവചനം ആ പദം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് കാരണം ഒരുപാട് മറ്റേ സുവിശേഷങ്ങൾ വേറെ സുവിശേഷങ്ങളുണ്ട് രണ്ടു കോരുത്തീർ പതിനൊന്നിന്റെ നാലാമത്തെ വാക്യത്തിൽ മറ്റൊരു യേശു മറ്റൊരു ആത്മാവും മറ്റൊരു സുവിശേഷം ഗലാത്തി ലേഖനം ഒന്നിന്റെ ആറാമത്തെ വാക്യം മറ്റൊരു സുവിശേഷം എന്താ മറ്റൊരു സുവിശേഷം ഈ ലോകത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ ഉണർത്തുന്ന ഒരു സുവിശേഷം സത്യ സുവിശേഷം അറിയാമോ ഈ റീജിയണൽ കോൺഫറൻസിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെ സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിച്ചെങ്കിൽ സത്യവചനത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് പോലെയോ ഒരു വാക്സിനേഷൻ കുത്തിവെക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവം അല്ല സുവിശേഷത്തിൽ നമുക്ക് ലഭിച്ചത് മറിച്ച് എന്താ കിട്ടിയത് സുവിശേഷത്തിൽ േഖനം ഒന്നിന്റെ മൂന്ന് സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നമ്മൾക്ക് ലോകത്തിന്റെ മുമ്പിൽ ഈ പാൻഡമിക്കിന്റെ നടുവിൽ എന്താ ഒരു ഡിഫറൻസ് ഉണ്ടാകേണ്ടത് എന്താ 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 നമുക്ക് രോഗം വരത്തില്ല അവർക്ക് രോഗം വരും അതല്ല നമ്മുടെ രോഗമെല്ലാം സൗഖ്യമാവും അവരുടെ രോഗം ഒന്നും സൗഖ്യമാകത്തില്ല അല്ല എന്താ ഡിഫറൻസ് എന്നറിയാമോ ഈ ോകത്തിന്റെ ക്ഷണികതയെ തിരിച്ചറിയുവാൻ ഈ ശരീരം വീണ്ടെടുക്കപ്പെട്ടതല്ല എന്ന് തിരിച്ചറിയുവാൻ ആത്മാവെന്ന ആദ്യ ഫലം ലഭിച്ചവർക്ക് വലിയ പ്രത്യാശ എന്താ പ്രത്യാശ എന്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാൻ തേജസ്ലവനോടുകൂടെ വെളിപ്പെടും ഈ മർത്ഥ്യമായത് അമർത്യത്തെ ധരിക്കുന്ന ഒരു ദിവസമുണ്ട് അതാണ് പ്രത്യാശ സുവിശേഷത്തിലൂടെ ലഭിച്ചത് അതാണ് പ്രിയ ദൈവമക്കളെ ഈ പാൻഡമിക്ക് നിങ്ങളുടെ ഭവനത്തിൽ വരുമോ ഇല്ലയോ എന്ന് പറയാൻ എനിക്കറിയില്ല നിങ്ങൾ പാൻഡമിക്കിൽ കോവിഡ് നയൻറ്റീൻ ആലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗമാകട്ടെ ക്ലേശമാകട്ടെ ഇതെല്ലാം കൂടെ നാളെ മാറുമോ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ വന്നു ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമോ ഇതൊന്നും ഞാൻ പറയാൻ സമയം എടുക്കുന്നില്ല എന്താ ഞാൻ സമയം സമയമെടുക്കുന്നതെന്ന് ചോദിച്ചാൽ തിങ്ക് ബിയോണ്ട് ഇറ്റ് ഈ മിക്കിന്റെ മീതെ ഒന്ന് ചിന്തിക്കൂ നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത് എങ്ങനെയെങ്കിലും രണ്ടായിരത്തി ഇരുപതോ രണ്ടായിരത്തി ഇരുപത്തൊന്നോ ഒരു കുറച്ച് ദിവസം കൂടെ ഒന്ന് ജീവിക്കണം കുറച്ച് ദിവസം കൂടെ മക്കളെയും വളർത്തി സന്തോഷമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ യേശുവിന്റെ തുണ നിൽക്കണമേ അതല്ല സുവിശേഷം സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം എൻ്റെ ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും എന്ത് അവസ്ഥകൾ വന്നാലും എന്ത് ക്ലേശങ്ങൾ വന്നാലും അതിന്റെ നടുവിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പറയാം മൈ ഗോഡ് സ്റ്റിൽ ഗുഡ് ടു മീ മൈ ഗോഡ് ഹാസ് നെവർ ലെഫ്റ്റ് മീ ഹിസ് വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് മരണത്തിൻ്റെ താഴ്വരയിലും ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒന്നിനും കഴിയത്തില്ല ആദാ സുവിശേഷത്തിൻ്റെ ശക്തി ഈ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ പാട്ടുകൾ നമ്മൾ പാടുന്ന പാട്ടുകൾ വളരെ ശ്രദ്ധിച്ച് വളരെ ചിന്തിച്ച് ഞാൻ പറഞ്ഞിട്ട് പാട്ടുകൾ പാടുന്നതിന് മുമ്പ് ഗോ ത്രൂ ദ ലിറിക്സ് ഈസ് ഇറ്റ് റൈറ്റ് ഇൻ വെൻ ഇറ്റ് കംസ് ടു തിയോളജി അതിൻ്റെ വേദശാസ്ത്രം കറക്റ്റാണോ അതോ ിൽ എഴുതിയതാന്നോ അതോ മോട്ടിവേഷനു വേണ്ടി എഴുതിയതാണെന്നോ ചില പാട്ടുകൾ പറയുന്ന ഇതാ രോഗം വരത്തില്ല അങ്ങനെയുള്ള ആശയങ്ങൾ വ്യാധികൾ വരത്തില്ല എല്ലാം മനുഷ്യ കേന്ദ്രീകൃതമായ പാട്ടുകൾ എന്നാൽ അതിൻ്റെ നടുവിൽ വെളിപ്പാടുള്ളവർ എഴുതി വെച്ച പാട്ടിന്റെ വരികൾ ഞാൻ പറയാം രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതായി തീരുവാൻ ഇന്നത്തെ ഈ ദിവസം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ അവർ ഹോപ്പ് ഇസ് നോട്ട് ദാറ്റ് എന്റെ വീട്ടിൽ കോവിഡ് നയൻറ്റീൻ വരത്തില്ല എന്നുള്ളതല്ല നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ രോഗമെന്നെ പിടിച്ചാൽ എനിക്ക് സൗഖ്യം വരും അതും മാത്രമല്ല സൗഖ്യമാക്കാൻ യേശു വിശ്വസ്തരാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സൗഖ്യമല്ല അവിടെ വെളിപ്പെടുന്നത് ദിവ്യ പ്രത്യാശയാണ് പൗലോസ് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി ഇന്ന് ഈ കോൺഫറൻസിൽ എന്നെ കേൾക്കുന്നവരെ ഞാൻ നിങ്ങളോട് വചനത്താൽ ഓർപ്പിക്കട്ടെ അനേക നാളുകളായി മുട്ടുപ്പായി പ്രാർത്ഥിക്കുന്ന വിഷയം കാണും ശരീരത്തിൽ വെളിപ്പെട്ട രോഗത്തെ കുറിച്ച് ക്ലേശത്തെ കുറിച്ച് വാച്ച് ചെയ്ത് വാട്ട് വാട്ട് വിൽ വിൽ ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ ഇങ്ങനെ നടുവിൽ പറയണം സുവിശേഷത്തിലൂടെ എനിക്ക് മറ്റുള്ളവരെ ഐ ഹാവ് ഹോപ്പ് ബിയോണ്ട് ദിസ് വേൾഡ് സുവിശേഷത്തിന്റെ സത്യവചനത്തിലൂടെ എനിക്ക് ഒരു വലിയ പ്രത്യാശ കിട്ടി നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ പ്രിയന്റെ ഭവനത്തെ കുറിച്ചുള്ള പ്രത്യാശ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്നിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചുള്ള പ്രത്യാശ ആ നിലനിൽക്കുന്ന പ്രത്യാശ ആ പ്രത്യാശ ഉള്ളവർ വാസ്തവത്ത് ഈ ലേഖനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മറ്റുള്ള പൗലോസിന്റെ ലേഖനങ്ങളിൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ ഓർഡർ ആ കാണുന്നത് കൊലോസ് ലേഖനത്തിൽ പൗലോസ് വ്യത്യസ്തമായി എഴുതിയിരിക്കുക വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നല്ല പ്രത്യാശയിൽ നിന്ന് വരുന്ന വിശ്വാസം ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യം എന്താണെന്നറിയാം ഈ ദിവസങ്ങളിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഇത് വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കാണോ ഇത് അയച്ചത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം വിശ്വാസത്തിൻ്റെ തീരുന്നു ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തിന് ഏറ്റവും ആവശ്യം ലോക മനുഷ്യരിൽ നിന്നും വ്യത്യാസമുള്ളവരായി കാണപ്പെടേണ്ടത് ഏത് മേഖലയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ലേ കൊലോസ ലേഖന ഒന്നിന്റെ മൂന്ന് ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ ലോകത്തിലെ കാര്യമല്ല സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ബിക്കോസ് ഓഫ് ദ ഹോപ്പ് ആ പ്രത്യാശ ഉണ്ടെങ്കിൽ അടുത്ത വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും ഇനി നോഹയുടെ പാ അടുത്ത് ചിന്തിക്കാൻ പോവുക പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നത് ആ ബേൽ വർഷിപ്പ് ആരാധനയെ കുറിച്ച് കാണുന്നു ഒരു ഉത്തമമായ ആരാധന കഴിച്ച ആബേൽ ദൈവത്തോട് കൂടെ നടന്ന ഹനോ അത് കഴിഞ്ഞിട്ട് പറയുക വിശ്വാസത്താൽ അവിടെ ആ വാക്യത്തിൽ കാണുന്ന രണ്ട് പദങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവുക ഒന്നുകൂടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് പതിനൊന്നാമത്തെ അധ്യായം ഏഴാം വാക്യം പ്രത്യാശ എന്ന് പറഞ്ഞാൽ പതിനൊന്നാം അധ്യായം ഏഴിൽ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് നമുക്ക വിശ്വാസേ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യഭവനം കണ്ടിട്ടില്ല നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ ദിവസം കർത്താവിൻ്റെ വരവ് കണ്ടിട്ടില്ല യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നോഹയെക്കുറിച്ച് പറയുക നോഹയുടെ ഉദാഹരണം എടുത്ത് ലേഖന കർത്താവ് പറയുന്നത് മടുത്തിരിക്കുന്നവരോട് പറയുക ീണിച്ചിരിക്കുന്നവരോട് പറയുക യേശുവിനെ അനുഗമിച്ചിട്ട് പരിഭവങ്ങൾ ഉള്ളവരോട് പറയാ ക്ലേശങ്ങൾ ഉള്ളോട് പറയുക ആറുമാസം കൂടെ പിടിച്ചു നിൽക്കൂ എന്നാൽ ദൈവത്തിന്റെ കരം നീ കാണാൻ പോകുന്നു അല്ല അതല്ല എൻകറേജ്മെന്റ് അത് എൻകറേജ്മെന്റായി പറയുമ്പോൾ മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞ ആളുമില്ല കേട്ടാളുമില്ല മുഴുവൻ ഒരു കൺഫ്യൂഷൻ വിശ്വാസം വളർത്താൻ വേണ്ടിയ ഇത് പറയുന്നത് പക്ഷേ പലപ്പോഴും വിശ്വാസം തകർക്കുകയാണ് വിശ്വാസം എന്നുള്ളത് എന്താ നിത്യതയെക്കുറിച്ച് പറയുക അതല്ലേ അപ്പോസ്തോലന്മാർ ചെയ്തത് അല്ലാതെ ക്ലേശത്തിലിരിക്കുന്നവരോട് പറഞ്ഞു വന്നത് യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിനക്ക് യാതൊന്നും തിന്മയായി ഭവിക്കത്തില്ല ഇതല്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഇഗ്നോർ ദിസ് ഇതെല്ലാം മറക്കുക വെളിപ്പെടാനുള്ള തേജസ് ഓർത്താൻ നമ്മളിൽ വെളിപ്പെടാനുള്ള മഹത്വം ഓർത്താൽ ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാ ഡോണ്ട് ട്രൈ ടു ക്ലിങ് ഓൺ ഇൻ ദിസ് വേൾഡ് വിത്ത് പെറ്റി പ്രോമിസസ് ദാറ്റ് യു തിങ്ക് ഗോഡ് ഈസ് ഗിവിങ് യു അതിനെക്കാട്ടിൽ വലിയൊരു കാഴ്ചപ്പാട് വിശ്വാസത്താൽ അതുവരെ കാണാത്തവയെ കുറിച്ച് നമ്മളെ പോലെ വിശ്വാസ ജീവിതത്തിൽ കാണാത്തതിനെ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ കണ്ടിട്ടില്ല വായിച്ചിട്ടേ ഉള്ളൂ ഓ ജീവനാകുസ്ത് വെളിപ്പെടും തേജസ്സിൽ വെളിപ്പെടും പക്ഷേ നോഹയെ പോലെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാട് കിട്ടിയിട്ട് ഉടൻ ചെയ്ത എന്താണെന്നറിയ നോഹ വാസ്തവത്തിൽ നോഹ ആയിരുന്ന സമയത്ത് വലിയ ഫേമസ് ആണോ പോപ്പുലർ ആണോ എന്ന് എനിക്കറിയത്തില്ല ആൾക്കാരെല്ലാം മോക്ക് ഇത് കാണും പക്ഷേ ഈ എഴുത്തുകാരൻ എഴുതിയപ്പോൾ ഹി വാസ് വെടി ഫേമസ് ദ സ്റ്റോറി വാസ് വെരി പോപ്പുലർ യേശുവും നോഹയെ ഉദ്ധരിച്ച് പറഞ്ഞല്ലോ ഒറ്റ വാക്യത്തിൽ തന്നെ കണ്ടെൻസ് ചെയ്തിരിക്കുക കാരണം ഈ എഴുത്തുകാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമേ ഉള്ളൂ ന്യൂ ഇൻഫർമേഷൻ അല്ല വിശ്വാസത്തിൽ ക്ഷീണിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് വിശ്വാസ കപ്പൽ തകർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യം ഓർക്കുക ഓർക്കുക വായിച്ചിട്ടില്ലേ വായിച്ചിട്ടില്ലേ ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ അധ്യായം ഏഴാമത്തെ അധ്യായം എട്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ അധ്യായം വായിച്ചിട്ടില്ലേ വിശ്വാസത്താൽ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് കിട്ടിയിട്ട് ഭയഭക്തി പൂണ്ടു എനിക്ക് ഒന്നാമതായി ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്ക് ആ വാക്യത്തിൽ നിന്നും ഭയഭക്തി പൂണ്ടു പ്രിയ മക്കളെ ഈ ദിവസങ്ങളിൽ ഈ പാൻഡമിക്കിന്റെ നടുവിൽ നമ്മളിൽ വരേണ്ട സ്വഭാവ വിശേഷണം എന്താ ഇംഗ്ലീഷോട് ഞാൻ വായിക്കുന്നു ആ പദം വെൻ വാണ്ട് അബൌട്ട് തിങ്സ് നോട്ട് സീൻ കാണാത്തതിനെ കുറിച്ച് കേട്ടപ്പോ നോഹ ചെയ്തത് ിയർ ഭയഭക്തി ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം സീ സംസ് ഏതിലുള്ള ഡിഫറൻസ് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അയ്യോ അയ്യോ എന്തിനെ കുറിച്ചുള്ള ഭയം കോവിഡ് താളെ വരുമോ കോവിഡ് വന്നാൽ എന്തോ സംഭവിക്കും അതല്ല അതല്ല അത് ഈ ലോകത്തിലെ എല്ലാവർക്കും ആ പേടിയാലിരിക്കുക കോവിഡ് വരുമോ എന്നുള്ള പേടിയല്ല എൻ്റെ ആത്മമണവാളൻ പ്രത്യക്ഷപ്പെടുമ്പോ ആത്മമണവാളന് ചേരാത്തത് എന്നിൽ കാണരുതേ എന്നുള്ളൊരു ഭയം ഇൻ ഹോളി ഫിയർ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഓർക്കായിരുന്നു ഹോളി ബൈബിളിനെ കുറിച്ച് അല്ലേ ഹോളി ബൈബിൾ വിശുദ്ധ ം ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ പരിശുദ്ധ ആത്മാവ് ഹോളി നേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ വിശുദ്ധ വംശം ഹോളി ഫിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ തലമുറയിൽ ദൈവസഭകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാ വരുവാനുള്ള ആ വലിയ ദിവസം ശത്രുക്കൾ പണിഷ്ഡാകുന്ന ഒരു ദിവസം നീതി നടപ്പാക്കുന്ന കർത്താവിൻ്റെ ദിവസം അതിനെക്കുറിച്ച് വേണ്ടുമ്പോൾ ഒരു കാഴ്ചപ്പാടില്ലാതെ ഈ ഹോളി ഫിയർ ഇല്ലാതെ സമൂഹം അതപ്പതിക്കുന്ന ഒരു കാഴ്ച നോഹ ഭയഭക്തി പൂണ്ടു എന്തോ ചെയ്തെന്നറിയാമോ ഭയഭക്തി പൂണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെന്തോ ചെയ്യണം നോഹയെ അങ്ങ് അനുഗമിച്ചാൽ മതി ോഹയുടെ ജീവിതത്തിൽ നോഹ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആറാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്ന ആറിന്റെ ഒന്നിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക പട്ടണത്തിൽ പാർക്കുവാൻ താല്പര്യമുള്ള ഒരു ജനറേഷൻ ഇന്നത്തെ ജനറേഷനുമായി വലിയ വ്യത്യാസമുണ്ടോ വി വാണ്ട് ടു മൂവ് ടു ദിസ് സിറ്റി വി വാണ്ട് ടു മൂവ് ടു എ ഗ്രേറ്റർ സിറ്റി വലിയ എക്സ്പാൻഷൻ പ്രോഗ്രസ് നടക്കുന്നു മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു പട്ടണത്തിൽ ജീവിക്കുന്ന അല്ല തെറ്റ് പക്ഷെ പട്ടണത്തിൽ പലപ്പോഴും കാണുന്നത് ഒരു ബ്രീഡിങ് ഗ്രൗണ്ട് ആകുക എന്തിനും ചോദിച്ചാൽ സെൽഫ് സെൻറ്റേഡ്നെസിലേക്ക് പോകുന്ന ഒരു സ്ഥലമായി മാറുന്നു കുറച്ചുകൂടെ വ്യക്തമാക്കി പറയാം ദൈവത്തെ ആരാധിക്കുവാൻ പോലും സമയമില്ലാതെ ഉള്ള തിരക്ക് ഡു യു തിങ്ക് ദാറ്റ് ഈസ് ഫ്രം ഗോഡ് ദൈവം അനുവദിച്ച ഒരു തിരക്കാണത് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ സർമൺ വൺ മിനിറ്റ് കൂടുതലായാൽ അഞ്ച് മിനിറ്റ് കൂടുതലായാൽ ചിലപ്പോൾ ഇറങ്ങിപ്പോവും ഒരു മിനിറ്റ് പോലും കൂടുതലായാൽ കനോട്ട് ടോളറേറ്റ് അത് ഈ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഐ ഹാവ് അതർ തിങ്സ് ടു ഡു ടുഡേ സൺഡേ ഐ ഹാവ് സെവൽ തിങ്സ് പ്ലാൻഡ് അപ്പ് മൺഡേ മുതലോ മൺഡേ മുതൽ ഐ പ്രേ ടു ഗോഡ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ ഇങ്ങനൊരു കൾച്ചർ ഒരു റിലേറ്റീവ് കൾച്ചർ സബ്ജക്റ്റീവ് കൾച്ചർ സെൽഫ് സെൻറ്റേർഡ് കൾച്ചർ ദൈവത്തെ ഒരു വശത്ത് അങ്ങോട്ട് ഇരുത്തിയിരിക്കുക ഹൃദയത്തിലാണെങ്കിലും ഒരു സൈഡിൽ അങ്ങോട്ട് ഇരുത്തിയിരിക്കുക ഗോഡ് ഐ ആം ഡൂയിങ് ദിസ് ഫോർ യു ഐ ഹോപ്പ് യു ആർ ഹാപ്പി ദൈവത്തെ സന്തോഷിപ്പിച്ച് സൈഡിൽ ഇരുത്തിയിരിക്കുക നോഹ പറയുക ഐ ആം നോട്ട് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ദിസ് കൾച്ചർ ദൈവത്തിന് സമയമില്ലാത്തൊരു കൾച്ചർ ഈ ലോകത്തിന്റെ പ്രോഗ്രസും ലോകത്തിന്റെ അളവുകോലുകൊണ്ട് മാത്രം അളക്കുന്ന ആ അളവുകോൽ എൻ്റെ കുടുംബത്തിൽ വേണ്ട ഐ ആം ഏബിൾ ടു സീ സംതിൽ ഹാപ്പൻ ഇൻ ദിസ് വേൾഡ് ഗോഡ് ഇസ് ഗോയിങ് ടു വൈപ്പ് എവ്രി വൺ എവേ എന്റെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കണം Do you have a family prayer? A time set aside where you all come together, study God's word, pray together? Do you have a practice like that? I'm going to do practice. May I urge you as your brother in Christ? വളരെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ ദിസ് ദ ടൈം ഈ പാൻഡമിക്കിന്റെ സമയത്തെങ്കിലും ഞാൻ എത്ര ഓടി നടന്നാലും ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടേണ്ട വരും ഇപ്പോൾ ഒരു രോഗസൗഖ്യം കിട്ടിയാലും അടുത്ത വർഷങ്ങളിൽ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഒരു രോഗം നിമിത്തം ഒരു അപകടം നിമിത്തം ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടേണ്ടി വരും ഞാൻ ഈ കൂട്ടിവയ്ക്കുന്നത് എന്ന് കൊണ്ടുള്ള എൻ്റെ ജീവിതം ദൈവത്തെ ഒരു കോണിക്കിട്ട് കൊണ്ടുള്ള ജീവിതം നോഹ പറയും ഐ വാണ്ട് ബി പാർട്ട് ഓഫ് ദിസ് മജോറിറ്റി കൾച്ചർ പോപ്പുലർ കൾച്ചർ ഐ വാണ്ട് ടു ബി എ റെ ഒരു ശേഷിപ്പായി എനിക്ക് മാറണം എനിക്ക് ഭക്തിയുള്ളവനായി ഒരു ഹോളി ഫിയർ എനിക്ക് വേണം ഹോളി ബൈബിൾ ഷെൽഫിൽ മാത്രമല്ല ഹോളി ഫിയർ ജീവിതത്തിൽ ഹോളി സ്പിരിറ്റ് കുലുങ്ങുന്നത് മാത്രമല്ല ഹോളി ഫിയർ ഹോളി ഫിയർ വേണ്ടുന്നവർക്ക് ഒന്നാമത് ഈ പോപ്പുലർ കൾച്ചറൽ ഡിസേൺമെന്റ് ഉണ്ടാകണം ആ ആറാം അധ്യായം താഴെട്ടുള്ള വാക്യത്തിൽ പറയുന്നത് സെക്ഷൽ ഡിപ്രാവിറ്റി നടക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പ്രിയത് മക്കളെ അങ്ങോട്ട് വെളിയിലോട്ടൊന്നും നോക്കണ്ട സഭയ്ക്ക് വെളിയിലോട്ടൊന്നും നോക്കണ്ട പെട്ടെന്ന് ഇപ്പൊ അമ്പതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം ഇപ്പം ഇനി മുതൽ ഇനി അത് പറയാൻ ഒക്കുവോ പലയിടത്തും കാണുന്നു വരുന്നത് ഈ ലോകത്തിൻ്റെ സ്വാധീനം ഇതിനകത്തോട്ടും വന്നില്ലേ സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നല്ലതായി ജീവിക്കണം സുവിശേഷം എന്ന് പറയുന്നത് മേന്മ ഈ ലോകത്തിൽ വരണം എന്നാൽ വരുവാനുള്ള ദൈവത്തിന്റെ ന്യായവധി ദിവസത്തെ കണ്ടുകൊണ്ട് വിശുദ്ധനായി ഭയഭക്തി പൂണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നഷ്ടപ്പെടുന്നു സഭകളിൽ പ്രീമാരിറ്റൽ സെക്സ് പോലുള്ള വിഷയം ഇപ്പോൾ സംസാരിച്ചാൽ ആൾക്കാർ എന്താ ഓർക്കുന്നതെന്ന് അറിയാമോ ഫ്രം വേർ ഈസ് ഹി കമ്മിങ് ഹിസ് ഔട്ട് ഡേറ്റഡ് ഹി ഷുഡ് കണക്ട് വിത്ത് അവർ യൂത്ത് വാട്ട് ഈസ് ഹി സെയിങ് എന്താ സംഭവിച്ചതെന്നറിയാം പോപ്പുലർ കൾച്ചറിൻ്റെ കുത്തൊഴുക്കിൽ സെക്ഷൽ ഡിപ്രാവിറ്റി എല്ലാവിധ കാര്യങ്ങളും പ്രീമാരിറ്റൽ സെക്സ് ഉൾപ്പെടെ ലിവിംഗ് ടുഗതർ ഉൾപ്പെടെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ഉൾപ്പെടെ ഇങ്ങനെ വന്ന് അടിച്ചങ്ങോട്ട് കയറുമ്പോൾ അതിന്റെ നടുവിൽ നോഹയെ പോലെ സുവിശേഷത്തിലൂടെ പ്രത്യാശ കിട്ടിയ ഒരാൾ പറയണം വി ആർ നോട്ട് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് ദിസ് വി വാണ്ട് അവർ ചിൽഡ്രൻ ടു ബി ഡി ഡിഫറൻറ്റ് ഞങ്ങളുടെ തലമുറ അതിനകത്ത് കുത്തൊഴുകി കാണുന്നതിൽ സന്തോഷിക്കുകയല്ല ഞങ്ങളുടെ മോന് അതിലൂടെ പോയപ്പോൾ വലുത് കിട്ടി നോ 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 അതല്ല വേണ്ടിയത് ദൈവസഭയിൽ ഹി ഡിഫറെ ഹിസ് എ മാൻ വിത്ത് എ ഡിഫറെ സ്പിരിറ്റ് ിയ മക്കൾ ഈ കാലഘട്ടത്തിൽ വേണ്ടത് ബി ഡിഫറൻറ്റ് പാൻഡമിക്കിന്റെ കാലത്ത് ഹാവ് ഹോളി ഫിയർ വയലൻസ് കറപ്ഷൻ കൂടിയൊരു കാലം നോഹയുടെ കാലം ഇന്നത്തെ കാലഘട്ടം നമ്മൾ പലരും ചിന്തിച്ചത് ഈ പാൻഡമിക് വന്നപ്പോൾ ഇതെല്ലാം കറപ്ഷനും വയലൻസും എല്ലാം ഇപ്പോൾ ഇല്ലാതാകുമെന്നാണ് നോഹയുടെ കാലത്തെ പോലെ ഭയങ്കര പ്രോഗ്രസ് ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ സ് കൂടിക്കൊണ്ടിരിക്കുക കറപ്ഷനും വയലൻസും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ മതി ഈ കഴിഞ്ഞ ആറേഴ് മാസങ്ങളിൽ പാൻഡമിക്കിന്റെ സമയത്ത് വയലൻസ് കൂടി ആ സമയത്ത് പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി ഈ പാൻഡമിക് അതിജീവിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രൊട്ടക്ട് യുവർ ഫാമിലി ഹാവ് ഫാമിലി ഹാവ് ഹോളി ഫിയർ ദൈവം പ്രത്യക്ഷമാകും ന്യായ വിധിക്കുന്ന ഒരു ദിവസമുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിൽ പുകഴുന്ന ഒരു വിശ്വാസി മാത്രമല്ല വിശുദ്ധ ഒരു ഭയത്തോടെ ജീവിക്കുന്ന ഒരു വിശ്വാസി ഈ ആറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു പദം എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ദൈവമക്കളെ ആറാം അധ്യായം എട്ടിൽ നോഹയെക്കുറിച്ച് നീതിമാനായി ജീവിച്ച നോഹ കൾച്ചറിനോട് ഇഴുകി ചേരാതെ നടക്കാൻ പോകുന്നതിനെ മുമ്പിൽ കണ്ട നോഹ അങ്ങനെ നിങ്ങളുടെ കുടുംബമായാൽ എന്താണെന്നറിയാമോ നാച്ചുറലി സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ കൂടെ പ്രാർത്ഥിക്കുന്നവർ പോലും പറയും ദീസ് ആർ ദ വേർഡ്സ് ദാറ്റ് ദേ മൈറ്റ് യൂസ് ഹി ഈസ് വെരി എക്സ്ട്രീം ഹിസ് വെരി ഫണ്ടമെൻ്റൽ ഇതൊക്കെയാ പറയാൻ പോകുന്നത് നോഹയെ കണ്ടപ്പോൾ അന്നത്തെ കൾച്ചറിലുള്ളവർ പറഞ്ഞാൽ അതായിരിക്കാം ഹി ഈസ് വെരി റാഡിക്കൽ ഹി ഈസ് വെരി ഫണ്ടമെൻ്റൽ ഹി ഈസ് നോട്ട് ഇൻക്ലൂസീവ് ഹി സ് നോട്ട് അക്കോമഡേറ്റീവ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കണം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഓർക്കണം ഐ ഡോ കെയർ ഐ ക്യാൻ സീ ദ ഡേ കമ്മിങ് ഒരു വലിയ ദിവസം വരുന്നുണ്ട് യേശു കർത്താവിൻ്റെ വരവ് വരുന്നുണ്ട് ന്യായവിസ്താരത്തിൽ നമ്മളെല്ലാം നിൽക്കേണ്ട വരും രണ്ടു അഞ്ചാമത്തെ അധ്യായം ആ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ ഇന്നിൽ ഭയഭക്തി പൂണ്ടുള്ള ഒരു ജീവിതശൈലി ഈ പാൻഡമിക്കിന്റെ ഇടയിലും വരാനുള്ള ദിവസം കാണുമ്പോൾ ഈ ലോകത്തിൽ എങ്ങനെയായാലും സൗഖ്യം കിട്ടുമോ നാളെ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഒക്കുമോ ഇതൊന്നും നല്ല വിഷയം അതൊക്കെ പ്രയോറിറ്റിയിൽ താഴേക്ക് വരികയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളി ഫിയർ എന്റെ ഈ ജീവിതം താൽക്കാലികമാണെന്നുള്ള ബോധ്യം സുവിശേഷത്തിലൂടെ ലഭിച്ച പ്രത്യാശ നിമിത്തം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കാണാത്തതിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ കാണാത്തതിനെ ഇന്ന് റിയാലിറ്റിയിൽ എന്ന വേണം ജീവിക്കാനുള്ള ഒരു കൃപ ആറിന്റെ എട്ടിൽ നോഹയെക്കുറിച്ച് പറയുന്നത് പറയുന്ന എന്താണെന്നറിയാം മലയാളത്തിൽ പറയുന്നത് എങ്ങനെയാ എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു ഇംഗ്ലീഷിലെ രണ്ട് ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിക്കാം സച്ച് ബ്യൂട്ടിഫുൾ വേൾസ് ആറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഈ നാടുകളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുടുംബം എങ്ങനെയാകണമെന്ന നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയാകണമെന്നാ ലിവിംഗ് ബൈബിളിൽ എങ്ങനെയാണെന്ന് അറിയാമോ ആറാം അധ്യായം എട്ടാമത്തെ വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിനും ഭയങ്കര സന്തോഷം വരുത്തി നോഹ പാൻഡമിക്കിൽ ലോകം മുഴുവൻ കുത്തി മറിഞ്ഞ് ഇല്ലാതെ ഓടുമ്പോൾ അയ്യോ വളരെ ക്ലേശത്തോടെ ഭയത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ എന്തു സംഭവിക്കും ഒന്നും അറിയത്തില്ല എല്ലാം തകർന്നു ലോകം മുഴുവൻ വിശ്വാസികളെന്ന് പേര് വിളിക്കുന്നവർ പോലും ഇങ്ങനെയുള്ള സംസാരങ്ങളും പ്രത്യാശയില്ലാത്ത പ്രതികരണങ്ങളും നടത്തുമ്പോൾ ക്യാൻ യു ടെൽ ടുഡേ ഇന്നത്തെ ദിവസം പറയാൻ ഒക്കുമോ ഐ ഡോണ്ട് കെയർ വാട്ട് വിൽ ഹാപ്പൻ ഐ നോ നത്തിങ് വിൽ ഹാപ്പൻ വിത്തൗട്ട് ഗോഡ് ആർ ലവിങ് ഇറ്റ് ദൈവത്തിന്റെ അനുമതി ഇല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല ബട്ട് ഐ ഹാവ് എ ഗ്രേറ്റർ ഹോപ്പ് നോട്ട് ജസ്റ്റ് ടു സർവൈവ് പാൻഡമിക് എ ഡേ ഇസ് കമ്മിങ് ഒരു ദിവസം വരുന്നുണ്ട് കാണാത്ത ദിവസം ഞാൻ ഇന്നേ കാണുന്നു നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ദൈവം കുരിഞ്ഞു നോക്കി വ ലോകം മുഴുവൻ ഇളകി മറിയാൽ സമാധാനം നോക്കി ുള്ളിലുള്ള സ്വസ്ഥത മെസ്സേജ് ബൈബിളിൽ ആ വാക്യം എങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ വാസ് ചെയ്തിരിക്കുന്നവരെ അറിയാമോ ഡിഫറൻറ്റ് എങ്ങനെയെങ്കിലും പാൻഡമിക് സർവൈവ് ചെയ്യുകയല്ല അങ്ങനെയുള്ള കുറെ സന്ദേശങ്ങളല്ല വഴിയൊരുക്കുന്നു ഇന്ന് കണ്ട മിസ്രൈമിനെ കാണത്തില്ല എങ്ങനെങ്കിലും ഇവിടെ എങ്ങനെയെങ്കിലും നീക്കാം രണ്ടു വർഷം കൂടെ ജീവിക്കാം എഴുപത്തഞ്ച് വയസ്സായ എങ്ങനെയെങ്കിലും എൺപത് ടച്ച് ആകട്ടെ എൺപത് ടച്ച് ആകട്ടെ തൊണ്ണൂറ് ടച്ചാകട്ടെ പക്ഷെ അതല്ല ദാറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇൻ വ്യൂ ഓഫ് ദാറ്റ് ഡേ ലിവ് വിത്ത് ഹോളി ഫിയർ നോ വാസ് ഡിഫറെ ബിക്കോസ് ഹി വാസ് ഏബിൾ ടു സീ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ വിശ്വാസി സമൂഹമേ ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ ഇന്നേ കണ്ടാൽ ബി ഡിഫറെ ദ മെസ്സേജ് ബൈബിൾ പറയുന്നത് നോവ വാസ് ഡിഫറെ എന്നിട്ട് ആ വാക്ക് വാക്യം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ പാൻഡമിക്കിൻ്റെ ദിവസങ്ങളിൽ അല്ലെ ആത്മീകമായി മുഴുവനായി ഞാൻ ചോദിക്കട്ടെ ഇരുപത്തഞ്ച് വർഷമായി യേശുവിനെ കണ്ടു ഇരുപത്തഞ്ച് വർഷമായി ദൈവസഭയിൽ വന്നു ക്യാൻ ഗോഡ് മേക്ക് എ ടെസ്റ്റ് മണി ലൈക് ദിസ് ഐ ലൈക്ക് ഹിം ഹിസ് സച്ച് എൻ ും പ്രശ്നമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാധ്യതയല്ല ഒന്നുകൂടെ പറയാം സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഈ ലോകത്തിൽ പ്രശ്നമില്ലാതെ ഒരു സാധ്യതയല്ല സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ച ഈ ലോകത്തിനപ്പുറം ഒരു പ്രത്യാശ ഒരു ഉറപ്പ് സുവിശേഷത്തിൽ ഈ ഭാഗങ്ങൾ ഈ വായിച്ചപ്പോഴ കളെ ഒന്ന് ചിന്തിപ്പാൻ ഇടയായി കഴുകന്റെ കണ്ണുകളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാം മനുഷ്യന്റെ കണ്ണുകളെ കാട്ട് കഴുകന്റെ കണ്ണുമായി ടെൻ സ്റ്റോറി ബിൽഡിങ്ങിന്റെ മേളിൽ കയറിയാൽ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്താൽ കാണാം ഇങ്ങനെയാ കഴുകന്റെ കണ്ണുമായി ഒരു മനുഷ്യൻ പത്ത് നിലയുള്ള കെട്ടിടത്തിന്റെ മേളി കയറിയിട്ട് താഴോട്ട് നോക്കിയാൽ ഉറുമ്പ് പോകുന്നത് കാണാവുന്ന ഒരു മുയൽ വനത്തിലൂടെ പോകുന്ന ഒരു മുയലിനെ കഴുകന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്പോട്ട് ചെയ്യാം ഒരു മൂന്ന് ഇഞ്ച് മീന് ഒരു തടാകത്തിലൂടെ ചാടി വെള്ളത്തിലൂടെ പോകുന്ന മീനെ ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ കഴുകന് കാണാം സ്പോട്ട് ചെയ്യാം വിശ്വാസികളെ നടക്കാൻ പോകുന്നതിനെ കാണാൻ ഒക്കുന്നുണ്ടോ ക്ലിയറായി ലോകത്തിന് കാണാൻ കഴിയുന്നില്ല ലോകം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് വലിയ പരാജയം ലോകം നോക്കുമ്പോൾ ഈ ക്രൈസിസിൽ നിന്ന് കേറണമെങ്കിൽ ഫോർ ഇയേഴ്സ് വേണം ഈ പാൻഡമിക്കിൽ നിന്ന് വെളി വരണമെങ്കിൽ അടുത്ത ഫൈവ് ഇയേഴ്സ് വേണം ലോകം പാനിക്കിലാകുമ്പോൾ പാൻഡമിക് പാനിക്കിലേക്ക് നയിക്കുമ്പോൾ പ്രഷർ കേറുന്നു സ്ട്രെസ് ആകുന്നു ആങ്സൈറ്റി കൂടുന്നു ഉറങ്ങാനൊക്കുന്നില്ല ഡിപ്രഷൻ ആകുന്നു അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിൽ രീതിയിൽ ഏത് ഏത് ക്ലേശത്തിന്റെ നടുവിലും സുവിശേഷത്തിലൂടെ സുവിശേഷത്തിലൂടെ കിട്ടും എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന് അപ്പുറമായി ഒരു കാഴ്ച ലഭിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാം താൽക്കാലികമാണെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് രണ്ടു കൊരിത്തിയർ നാലിന്റെ പതിനാറ് പതിനേഴിൽ പൗലോ സതല്ലേ പറയുന്നത് ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മനുഷ്യൻ ബലപ്പെടുന്നു കാരണം ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് കർത്താവ് പ്രത്യക്ഷനാവും രണ്ട് ദശിക്കാർ ലേഖനം ഒന്നാമത്തെ അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ അതല്ലേ കാണുന്നത് പീഡനത്തിലൂടെ കടന്നു പോകുന്നവരോട് പൗലോസ് ലേഖനത്തിലൂടെ പറയുക ജീസസ് വിൽ 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 കം ദോസ് ഹു ആർ യു യു ബട്ട് റിവാർഡ് നിങ്ങളെ അവനാ ദിവസം നിങ്ങൾക്കുള്ള റിവാർഡുകൾ തരും ബട്ട് ഹി വിൽ പണിഷ് ദ വിക്കൻഡ് അതല്ലേ നമ്മുടെ ആത്യന്തിക പ്രത്യാശ സുവിശേഷത്തിലൂടെ കിട്ടിയത് അതല്ലേ ന്യായവിധിയെ പറ്റി ഒരു ബോധ്യം നോഹയ്ക്കുണ്ടായിരുന്നു പാപത്തെപ്പറ്റി ക്ലിയറായി ബൗണ്ടറി ലൈൻ വരയ്ക്കേണ്ടത് ആറാം അധ്യായത്തിൽ വ്യക്തമായി നമ്മൾ കാണുന്നു രണ്ടാമത്തെ ഒരു പദം വേഗത്തിൽ ആ വാക്യത്തിൽ നിന്നും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പതിനൊന്നിൻ്റെ ഏഴാമത്തെ വാക്യം ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒത്തിരി അവിടെ പറയാൻ ഇപ്പോൾ സമയം എടുക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ചിന്തയ്ക്ക് വേണ്ടി പറയുക ബൈബിൾ പ്രഭാഷകരും വിശ്വാസികളുമെല്ലാം ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു വാക്കാ ഇഫ് യുവർ ചിൽഡ്രൻ ആർ നോട്ട് വാക്കിംഗ് ഇൻ ദ പാത്ത് ഓഫ് ഗോഡ് ദർ ഇസ് സംതിങ് ദാറ്റ് യു ആർ മിസ്സിങ് സ്വന്തം കുഞ്ഞുങ്ങളെ ഈ ദൈവ ഭക്തിയിൽ വളർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് ഏവർക്കും ഉണ്ട് യു കനോട്ട് ഷൈ അവേ ഫ്രം ഇറ്റ് ലെറ്റ് ഹിം മേക്ക് ഹിസ് ഓൺ ചോയ്സസ് ലെറ്റ് ഹിം ലേൺ ഫ്രം ഹിസ് ചോയ്സസ് നോ 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 ഹൈസ് നോട്ട് ലൈക്ക് ദാറ്റ് നോ ഹൈക്ക് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഹോളി ബൈബിളോ ഹോളി സ്പിരിറ്റോ അത് മാത്രമല്ല ഹോളി ഫിയർ ഉള്ളപ്പോൾ മക്കൾ കണ്ടു മൂന്നാൺമക്കളും കണ്ടു അവിടെ കുടുംബത്തിൽ വന്ന മരുമക്കളും കണ്ടു ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു ഹൗ ഈസ് യുവർ ഫാമിലി നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ ആർ യു ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ചിൽഡ്രൻ ആസ് വെൽ മാതാപിതാക്കളോട് ഞാൻ പറയാം നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ സത്യസന്ധതയുള്ള ഭയഭക്തി പൂണ്ടുള്ള ജീവിതം പ്രത്യാശയാൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിലുള്ള ജീവിതം കണ്ടിട്ടും അവർ ദൈവഭാഗത്തേക്ക് ഇതുവരെ വേണ്ടതുപോലെ വന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ണുനീരുകൾ വെറുതെയായി പോകത്തില്ല ദൈവത്തിൻ്റെ ആ സമയത്തിൽ അറ്റ് ദി അപ്പോയിൻ്റഡ് ടൈം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പാൻഡമിക് സമയത്ത് ടേക്ക് ടൈം ഫോർ ദാറ്റ് മോർ ടൈം ടു പ്രേ ഫോർ ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ഈ ലോകത്തിൽ എൻ്റെ മകൻ എന്ത് വലിയ കാര്യം അച്ചീവ് ചെയ്യുന്നതിനെ കാട്ടിൽ ഐ വോണ്ട് ഹിം ടു ബി ഇൻ ആർക്ക് പെട്ടകത്തിൽ അവൻ വേണം യേശുവിൽ അവനാകണം പാൻഡമിക് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ആ വലിയ ദിവസത്തിൽ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ അവനും കിട്ടണം അടുത്ത വാക്ക് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു ആ പെട്ടകം തീർക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ആ ആർക്കെന്നുള്ളതിൻ്റെ മൂലപദത്തിൽ വാസ്തവത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇറ്റ്സ് ലൈക്ക് എ ബോക്സ് ഇതേ പദമാണ് മോശയോടുള്ള ബന്ധത്തിൽ ഞാങ്ങടെ പെട്ടകത്തിൽ മോശ പെട്ടകത്തിലൂടെ ഇസ്രായേൽ മക്കളെ ഉദ്ധരിക്കുന്നു പെട്ടകത്തിലൂടെ ഒരു രക്ഷയെ കൊണ്ടുവരുന്നു വംശാവലികൾ താഴോട്ട് പോകുന്നു ഇതുപോലെ ഈ തലമുറയിൽ പാൻഡമിക്കിന്റെ തലമുറയിൽ പാൻഡമിക് ഒന്നും ഇവരെ കുളുക്കിയിട്ടില്ല അവർക്ക് കാണാം കഴുകന്റെ കണ്ണുകൾ പോലെ കാഴ്ചയുള്ളവരാ ഈ ിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ നിയോഗം അടുത്ത വാക്ക് ശ്രദ്ധിക്കണം അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പാൻഡമിക്കിന്റെ നടുവിൽ എങ്ങനെയാ നമ്മൾ പെരുമാറേണ്ടത് ഒന്ന് ഭയഭക്തി പൂണ്ട് വരാനുള്ളത് ഇന്നേ കാണണം ഇതിനപ്പുറമായി യേശു ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ തല പൊക്കി നോക്കണം രണ്ട് ലോക നോഹ എങ്ങനെയാ കുറ്റം വിധിച്ചേ പത്രോസിന്റെ ഭാഷ പറഞ്ഞാൽ നീതി പ്രസംഗിയായിരുന്നു നോഹ പ്രസംഗത്തിലൂടെ മാത്രമല്ല കേട്ടോ പ്രസംഗത്തിലൂടെ മാത്രമല്ല എന്നല്ല ഈ വാക്യം തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു ഈ പെട്ടകം പണി കുറച്ചുകൂടെ പറഞ്ഞാൽ ബൈ ഹിസ് ലൈഫ് സ്റ്റൈൽ ൈസ്ഡ് ബൈ ഹോളി ഫിയർ ഇൻ ദിസ് പാൻഡമിക് അത് മാത്രമല്ല മേ യുവർ ലൈഫ് യുവർ ലൈഫ് സ്റ്റൈൽ കണ്ടെം ദ വേൾഡ് ഏത് രീതിയിലാ രോഗം പിടിക്കുന്നവർക്ക് പാൻഡമിക്കിന്റെ നടുവിൽ രോഗം പിടിക്കുമ്പോൾ സാധാരണ ഗതിയിലുള്ള റിയാക്ഷൻസ് എന്താണെന്നറിയാമോ റെസ്പോൺസസ് അയ്യോ ഐ വിഷ് ഐ വുഡ് നോട്ട് ഹാവ് ഗോൺ ദർ അങ്ങ് കേഴ്സിൽ തന്നെ അവിടെ പോയത് കൊണ്ട് വിത്തൗട്ട് മാസ്ക് ദാറ്റ് ഈസ് ഹൗ ഐ ഗോട്ട് ഇറ്റ് ഹൗ ആർ വി സപ്പോസ് രോഗം പിടിച്ച് ദേഹം ക്ഷയിക്കുന്ന അവസ്ഥ വരുമ്പോൾ വേഗം വരുന്ന കർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടോടെ പെരുമാറുമ്പോൾ അവിടെ നടക്കുന്ന എന്താണെന്നറിയാമോ വി ആർ ബിക്കമിംഗ് സൈൻ ടു ദ വേൾഡ് ഞാൻ പറയുന്ന വൈൻ ആകുന്നത് അത് ഇസ്രായേലാ ഇറ്റ്സ് നോട്ട് അസ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുന്നു നിന്റെ ചുറ്റുപാടുമുള്ള രോഗങ്ങളൊന്നും നിന്നെ പിടിക്കത്തില്ല നമുക്ക് വാഗ്ദത്തം ചെയ്തത് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ ഹി വാസ് ഇൽ തിമത്തി ശരീരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് എങ്ങനെയാണ് പിന്നെ ഡിഫറെന്റ് ആയി ഈ ലോകത്തെ കണ്ടം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ ദു ബൈ ദ ലവ് ദു ഡെമോൺസ്ട്രേറ്റ് പാൻഡമിക്കിന്റെ സമയത്ത് ആൾക്കാർ പറയുന്നതാ ഉള്ളതെല്ലാം കൂട്ടിവെച്ചോ എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത് എന്ന് അറിയത്തില്ല യു ബി ഡിഫറെസോഴ്സ് ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ് ഇൻ ദാറ്റ് വേ യു ആർ കണ്ടമിങ് ദ വേൾഡ് ഈ ലോകത്തെ കുറ്റം വിധിക്കുന്നവൻ മറ്റാർക്കും ജനറോസിറ്റി അറിയാനിട്ടല്ല സ്വാർത്ഥതയിൽ അവരുടെ റിസോഴ്സസ് അവരിൽ തന്നെ പിടിച്ചു നിർത്തുമ്പോൾ ഒരു കണ്ടെയ്നറായി മാറാതെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലാതെ കിട്ടുന്ന എല്ലാ നന്മ ഒരു വലിയ കണ്ടെയ്നറായിപ്പോൾ ഞായറാഴ്ച എഴുന്നേറ്റ് എന്ന് പറയുന്ന സാക്ഷ്യ വിധ ഗോഡ് ഗുഡ് ടു മീ ഐ ഡി നോട്ട് സ്റ്റാർട്ട് മൈ ലൈഫ് ലൈക് ദിസ് ബട്ട് ബ്രോട്ട് മീ ദി How will ദ testimony condemn the world? Worldly people are also like that. ദാറ്റ് ഈ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയുള്ളവരാ അവർക്ക് പറയാനുള്ള സാക്ഷ്യം ഇതാ ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഒരു സാക്ഷ്യം അങ്ങനെയുള്ളത് കേട്ടു എ മാൻ ഹു ഡോ ഗോഡ് ഫേസ്ബുക്കിൽ എങ്ങോ വന്നൊരു സന്ദേശം ഒരാൾ പ്ലേ ചെയ്യുന്നത് ഞാൻ കേട്ടു ഹി സ്റ്റാർട്ടഡ് ഹിസ് ലൈഫ് ആസ് എ സെക്യൂരിറ്റി പേഴ്സൺ ഇപ്പൊ ഏകദേശം ഹൺഡ്രഡ് കാർഡ്സും ഒക്കെ ആയി ഹി ഹാസ് എ ബിഗ് ബിസിനസ് ഗോയിങ് ഓൺ വാട്ട് എസ്റ്റ് മണി ആർ വിഫോർ അതേഴ്സ് ഓ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നു യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഇതെല്ലാം കിട്ടി വേറൊരു വ്യക്തി കേൾക്കുമ്പോഴും പണക്കൊതി കൂടുന്നേ ഉള്ളൂ പക്ഷെ പൗലോസിനെ പോലെ ഹി കണ്ടം ദ വേൾഡ് പോൾ ഓൾസോ കണ്ടം ദ വേൾഡ് എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണി ദാറ്റ് ഇസ് ദൈൻഡ് ഓഫ് എ റൂട്ട് വി ഷുഡ് ടേക്ക് ഇൻ ദി പാൻഡമിക് ഡേയ്സ് ഈ ദിവസങ്ങളിൽ ക്ലേശത്തിന്റെയും പ്രതികൂലത്തിന്റെയും ദിവസം കൂടി നിൽക്കുമ്പോൾ നോഹ കാണാത്തതിനെ കണ്ട് ഒരു പെട്ടകം പണിയാം ഹി ഈസ് ബിൽഡിങ് എൻ ആർക്ക് ഓൺ ദ ഡ്രൈ ഗ്രൗണ്ട് അതിന് ശരിക്കും ഭയം വേണം ദൈവത്തെ ഭയം അതുവരെ മഴ കാണാത്തയിടത്ത് മഴ വരുന്നു ദൈവത്തിന്റെ ന്യായവിധി വരുന്നു ഡ്രൈ ഗ്രൗണ്ടിൽ ഒരു പെട്ടകം പണിയുന്നു കുടുംബത്തെ പെട്ടകത്തിനകത്ത് കയറ്റുന്നു ലോകത്തെ കണ്ടം ചെയ്യുന്നു ബൈ ദ പ്രീച്ചിങ് നോട്ട് ഓൺലി ബൈ പ്രീച്ചിങ് ബൈ ദ ലൈഫ് സ്റ്റൈൽ ഞാനത് എടുത്തു പറഞ്ഞത് നോട്ട് ഓൺലി ബൈ പ്രീച്ചിങ് എന്ന് പറഞ്ഞത് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രീച്ചേഴ്സിന് കുറവൊന്നുമില്ല പോലെ പ്രീച്ചേഴ്സ് ഉണ്ട് ബട്ട് വെരി റെയർലി വി സീ പ്രീച്ചേഴ്സ് ഹു കണ്ടം ദ വേൾഡ് ബൈ ദർ ലൈഫ് സ്റ്റൈൽ പ്രീച്ചേഴ്സിനും പറയാനുള്ള ഇതാ തേർട്ടി ഇയേഴ്സ് മുമ്പ് ഞാൻ പ്രീച്ചിങ് തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നും ഇല്ലായിരുന്നു ഇന്നുള്ള വിദേശയാത്ര എല്ലാം കൂടെ ചെയ്ത് ഐ ഹാവ് എവറിത്തിങ് ചില പ്രീച്ചേഴ്സിനെ ആൾക്കാർ വിളിക്കുന്നു തന്നെ വലിയ മുതലാളിയായി മുതലാളിയായി എവിടുന്ന് കിട്ടി പൈസ എല്ലാം ഓഫറിങ്സ് വാട്ട് ഡിഡ് യു ഡു വിത്ത് ഓഫറിങ്സ് സ്പെൻഡ് ഓൺ യുവർ സെൽഫ് റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിച്ചു ആവശ്യത്തിൽ കൂടുതൽ ധനം കൂട്ടി വച്ചു ഇത് വേൾഡിനെ കണ്ടം ചെയ്യുകയല്ല വേൾഡിനെ വേറൊരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുക സുവിശേഷത്തിൻ്റെ ശക്തിയെ തന്നെ ദുർബലമാക്കുക ഈ സാക്ഷ്യങ്ങൾ പ്രത്യാശയുള്ളവർ വിശ്വാസത്തോടെ ജീവിക്കണം എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്തതിൻ്റെ ഉറപ്പ് നോഹ കാണാത്തത് കണ്ട് ഭയഭക്തി പൂണ്ട് ലോകത്തെ കുറ്റം വിധിച്ചുകൊണ്ടുള്ളൊരു ജീവിതശൈലി കർത്താവ് നിങ്ങളെ ഏവരെയും ഇങ്ങനൊരു ജീവിതശൈലി വാർത്തെടുക്കുവാൻ സഹായിക്കട്ടെ കൊലോസി ലേഖനത്തിൽ കണ്ടതുപോലെ ആ വലിയ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി കാണപ്പെടുവാൻ അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിൻ്റെ ശക്തി ഈ പ്രത്യാശയുടെ ശക്തി ഈ തന്നെത്താൻ ഒഴിച്ചു കൊടുക്കുന്ന ശക്തി ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ ഏവരെയും നിറക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ